സംസ്ഥാനത്ത് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം നൂറ്റി അറുപത്തിയഞ്ചായി സമൂഹവ്യാപന സാധ്യത കണക്കിലെടുത്ത് രോഗനിർണയത്തിന് റാപ്പിഡ് ടെസ്റ്റ് തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തിരുവനന്തപുരത്ത് രണ്ടുപേർക്കും കൊല്ലം പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഒടുവിൽ രോഗബാധ സ്ഥിരീകരിച്ചത് നൂറ്റി പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് പേർ നിരീക്ഷണത്തിലാണ് സംസ്ഥാനത്ത് റാപ്പിഡ് ടെസ്റ്റ് നടത്താനും സർക്കാർ തീരുമാനിച്ചു നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമൂഹ്യ വ്യാപനം ഉണ്ടാകുന്നുണ്ടോയെന്ന് ഇതോടൊപ്പം തന്നെ ഗൗരവമായി പരിശോധിച്ചു പോകേണ്ടതായിട്ടുണ്ട് അതിനായി റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഫലമറിയാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത രോഗബാധിതരുടെ പേര് പുറത്തുവിടരുത് പൊതുപ്രവർത്തകരും ജില്ലതോറും മാധ്യമപ്രവർത്തകരെ കാണുന്നവരും കരുതൽ പാലിക്കണം കമ്മ്യൂണിറ്റി കിച്ചനുകളിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കണമെന്നും മുഖ്യമന്ത്രി മറ്റാരും കമ്മ്യൂണിറ്റി കിച്ചനുകളിൽ കടക്കാനേ പാടില്ല അങ്ങനെ ചെല്ലുന്നതും ഇടപഴകുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും സുരക്ഷാപരമായ കാരണങ്ങളാൽ തന്നെ മറ്റുള്ളവരവിടെ പോകുന്നത് അവരാരായാലും ഒഴിവാക്കേണ്ടതാണ് രോഗപ്രതിരോധ സംവിധാനങ്ങൾക്കായി കൊച്ചിയിലെ സൂപ്പർ ഫാബ് ലാബുമായി ചേർന്ന് സംയുക്ത നിർമ്മാണ പദ്ധതി ആവിഷ്കരിച്ചു വി എസ് സഹകരണവും തേടും കഞ്ചിക്കോട്ട് സംരംഭകരുടെ ക്ലസ്റ്റർ സ്ഥാപിക്കും പത്രവിതരണം തടസ്സപ്പെടുത്തരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ട്വൻറ്റി തിരുവനന്തപുരം